എവറിവൺ, അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു എസ്സേ മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നും പിന്നെ 6 മാർക്കിനായിട്ട് ചോദിക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റെപ്പ് 1 നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക, എന്നാലാണ് ബാക്കി ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി സ്റ്റെപ്പ് 2 ആണ് നോക്കാൻ പോണേ. പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ്. എങ്ങനെയാണ് നമ്മൾ നെസസറി ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നോക്കാം. ക്വസ്റ്റ്യൻ, ദ ബാലൻസ് ഷീറ്റ് ഓൺ 2 ഡിഫറെൻറ്റ് ഡേറ്റ് ഷോൺ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അറ്റ് 1,20,000 ആൻഡ് 80,000 റെസ്പെക്റ്റീവ്ലി. അതായത് 2 ഡേറ്റ്സിലെ, 2 ഇയേഴ്സിലെ അല്ലെങ്കിൽ 2 ഡേറ്റ്സിലെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അപ്പം അതിലെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് ഒരു ഇയർ ഒരു ഡേറ്റിലെ 1,20,000 വേറൊരു ഡേറ്റിലെ 80,000 ആണ്. പിന്നെ എമൗണ്ട് ഓഫ് ഡിപ്രസേഷൻ കൊടുത്തിട്ടുണ്ട് 15,000 എന്ന്. നമ്മളോട് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കണേ. എന്തിനു വേണ്ടിയിട്ടാണ്? സെയിലാണോ പർച്ചേസ് ആണോ മെഷീനറിയുടെ നടന്നേക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്ത് വരയ്ക്കണം? ലെഡ്ജർ അക്കൗണ്ട്, നെസസറി ലെഡ്ജർ അക്കൗണ്ട് ഇവിടെ ഏതാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ആണ്. അപ്പം നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോണത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഫോർമാറ്റ് വരച്ചു. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതി. ഇവിടെ എത്ര രൂപയാണ് ബാലൻസ് കൊണ്ടുവന്നേക്കണത്? ഫസ്റ്റ് ഡേറ്റിൽ 1,20,000 ആണ്. അപ്പോൾ 1,20,000 ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതി. പിന്നെ ഡിപ്രസിയേഷൻ കൊടുത്തിട്ടുണ്ട്, ഡിപ്രസിയേഷൻ 15,000 ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ, അല്ലേ, 2 ഡേറ്റിലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡേറ്റ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എടുത്തു, 18,000 വന്നു. പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് വരാം ഈ ഒരു ബാലൻസ് വരെ? ഈ ഒരു സൈഡിലാണ്, ക്രെഡിറ്റ് സൈഡിലാണ് വരിക. കാരണം ഇവിടെ 1,20,000 ഉണ്ട്. അപ്പോൾ നമ്മൾ ലെസ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ബാലൻസ് വരിക. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോൾ അതെന്തായിരിക്കും? സെയിൽസ് ഓഫ് മെഷീനറി ആയിരിക്കും, 25,000 കേട്ടോ. ഇനിയിപ്പം അപ്പോൾ ഇവിടെ സെയിൽസ് വന്നു, ക്യാഷ് വന്നു 25,000. ഈ 25,000 ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻഫ്ലോ ആയിട്ട് കാണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിപ്രിസിയേഷൻ്റെ 15,000 നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവിടെ ഈ ഒരു 15,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇനി ക്വസ്റ്റ്യൻ വരികയാണ്, ഇവിടെ 1,20,000 അല്ലേ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞു വന്നത്. ഇനി അതിന് പകരം ബാലൻസ് ബ്രോഡ് ഡൗൺ, അതായത് ഓപ്പണിംഗ് ബാലൻസിലെ 65,000 ആണ് നമ്മുടെ മെഷീനറിയുടെ ഇത് വന്നതെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് എന്നാണ് ചോദിച്ചേക്കണത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇവിടെ ബാലൻസ് ബ്രോഡ് ഡൗൺ എത്ര വരും? 65,000 വരും. ഇത് മാത്രമേ ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഡിപ്രസിയേഷൻ ആസ് യൂഷ്വൽ 15,000 തന്നെയാണ് വരിക. പിന്നെ ബാലൻസ് ക്യാരി ഡൗണും 80,000 തന്നെ വരും. അപ്പോൾ ഇവിടെ 65,000 വന്നു, സോറി ഇവിടെ 95,000. രണ്ട് സൈഡും നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ 95,000 വരും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എവിടെയാണ് വരിക? നമ്മുടെ ക്യാഷിലാണ് വരിക. എവിടെ? ബാലൻസിങ് ഫിഗർ. ഏ, രണ്ട് സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ 95,000 വരും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഈ സൈഡാണല്ലോ കൂടുതൽ നിൽക്കണേ. അപ്പോൾ ബാലൻസ് എവിടെയാണ് വരിക? നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇവിടെ ബാലൻസ് വരുമ്പോൾ അതെന്താണ്? പർച്ചേസ് ആണ് അല്ലേ. ബാലൻസിങ് ഫിഗർ പർച്ചേസ് ആയിരിക്കും. അപ്പോൾ അത് എത്ര വരും? 30,000 വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ആയിരിക്കും, ഈ സൈഡാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ആയിരിക്കും. അപ്പോൾ പർച്ചേസ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷനായിട്ട് ഷോ ചെയ്യും. അത് നമുക്ക് ആ ടൈമിൽ നോക്കാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ളത് നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക്, നമ്മൾ നെസസറി ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. എന്ത് ചെയ്യുക? നമ്മൾ ഏതാണോ ചെയ്യുന്നത്, ബാലൻസ് ബ്രോഡ് ഡൗൺ, ഡിപ്രസിയേഷൻ, സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അല്ലെങ്കിൽ നെസസറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത്. ഇതാണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 സിമ്പിളാണ്. സ്റ്റെപ്പ് 2 മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതാണ് സ്റ്റെപ്പ് 2, പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടു, അതുപോലെ തന്നെ നെസസറി ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ.